ഒരു രക്ഷയില്ലാത്ത റോഡായിട്ട് ഇവിടെ വന്നോണ്ടിരിക്കുന്നത്. കാണുമ്പോ അത്ഭുതപ്പെട്ടു പോവാ. ഈ വളവൊക്കെ എടുത്തു കളഞ്ഞിട്ട് അടിയുടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാട്ടോ വന്നോണ്ടിരിക്കണേ. ഗൈസ്, അങ്ങനെ ദേ നമ്മള് മോട്ടോഹോക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കൊച്ചിയിലുള്ള മോട്ടോഹോക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഓൾ ഇന്ത്യ പോകാൻ വേണ്ടിട്ട് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞ ഇവിടെ ഓഫർ നടക്കുന്നുണ്ട് അല്ലേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മാഡ്മാക്സ് വ്ളോഗ്സ്. നമ്മളിപ്പോ ഉള്ളത് കോഴിക്കോട് യൂണിവേഴ്സിറ്റിന്റെ അവിടെയാണ് കേട്ടോ. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എറണാകുളത്ത് പോയിട്ട് നമ്മൾ ഓൾ ഇന്ത്യൻ്റെ പ്രിപ്പറേഷൻസിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ വണ്ടി അതിനനുസരിച്ച് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ കൊച്ചിയിലേക്ക് പോകുന്നത്. അവിടെ പോയിട്ട് എന്തൊക്കെ ചെയ്യണേന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാം. അപ്പൊ ഇന്ന് നമ്മൾ രാവിലെ പൊതുവെ ഇറങ്ങുന്നതിനേക്കാളും സമയം വൈകിട്ടാട്ടോ ഇറങ്ങിയത്. നമ്മള് 6 മണിക്കാണ് ഇറങ്ങിയത്. 6 മണിക്ക് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ നോക്കുമ്പോൾ നല്ല തിരക്കുണ്ട്. പക്ഷെ റോഡ് താ ഒരു രക്ഷയില്ലാത്ത റോഡായിട്ട് ഇവിടെ വന്നോണ്ടിരിക്കുന്നത്. കാണുമ്പോ അത്ഭുതപ്പെട്ടു പോവാ. ഈ വളവൊക്കെ എടുത്തു കളഞ്ഞിട്ട് അടിയുടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാട്ടോ വന്നോണ്ടിരിക്കണേ. ഞാനാദ്യം വിചാരിച്ചു ഇതിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വീതിയെ കൂട്ടിയിട്ടായിരിക്കും. പക്ഷെ ഈ കാണുന്ന റോഡൊന്നും ആയിരിക്കില്ല. വരുമ്പോ മൊത്തം ഒരു സ്ട്രെയിറ്റ് റോഡാണെന്നാണ് കാണുന്നത്. കാര്യം കുറെ സ്ഥലങ്ങൾ അതുപോലെ തന്നെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര വ്യത്യാസങ്ങളാട്ടോ ഇവിടെയൊക്കെ. ഇവിടെയൊക്കെ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതെന്തായാലും നന്നായി. കാര്യം 1000 കോടിയൊക്കെ നമ്മൾ കൊടുക്കുന്നതിന് എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് റിസൾട്ട് ഉണ്ടേ നമുക്ക് കുഴപ്പമില്ല. അപ്പം നല്ല റോഡൊക്കെ ഉണ്ടെങ്കിൽ, നല്ല ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ടോൾ കൊടുക്കുന്നതിനും ഒന്നും ഒരു പ്രശ്നമുള്ളതല്ല, കാര്യമല്ല. പക്ഷെ പുറം രാജ്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഭയങ്കര മോശമാണ്. എന്നാൽ അതിന് അപ്പുറത്തെ ടാക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ നല്ല റോഡ് കാര്യങ്ങളൊക്കെ നമുക്കത് വേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയൊരു പ്രോജക്റ്റ് ഇവിടെ പെട്ടെന്ന്, ഇത് നല്ല ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും നല്ല ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്. എല്ലാ ഭാഗത്തും ഒരുപോലെ പണി നടക്കുന്നുണ്ട്. അതുപോലെ ഈ പണി നടക്കുന്നുണ്ടെങ്കിലും സംഭവം ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് പോകാനെടുക്കുന്ന സമയത്തെക്കാളും കുറച്ച് സമയമാണ് ഇപ്പോൾ എടുക്കുന്നത്. ശരിക്കും എവിടെയെങ്കിലുമൊക്കെ പണി നടക്കുകയാണെങ്കിൽ ശരിക്കും ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് നന്നായിട്ട് ഡിലേ ആവേണ്ട. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡൈവേർട്ട് ചെയ്തൊരു ബൈപ്പാസ് പോലൊരു വഴി വെച്ചിട്ടാണ് മെയിൻ റോഡ് പണിയുക. അങ്ങനെ ഒരു കാര്യത്തിലൊരു സമാധാനം ഉണ്ട് കേട്ടോ. നമ്മൾ കുറച്ചുകൂടി നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു. ഒരു 5 മണിക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ നമുക്ക് ഒന്നും അറിയേണ്ടി വന്നില്ല. പക്ഷെ രാവിലെ ഇറങ്ങുമ്പോൾ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ പോകും. നമ്മൾ അറിയില്ല, ക്യാമറ അടിച്ചിട്ടു. നമ്മളതേപോലെ രാവിലെ കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴാണ് നമുക്കൊരു ക്യാമറ അടിച്ചത്. അത് ശരിക്കും എനിക്ക് എല്ലാ സ്ഥലത്തും ക്യാമറ അറിയായിരുന്നു. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു KSRTC മുന്നിൽ കിടന്ന് കുറെ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ KSRTC-നെ ഓവർടേക്ക് ചെയ്ത് കയറുമ്പോഴാണ് ഈ ക്യാമറ അവിടെ നിൽക്കുന്നത്. എനിക്കാണെങ്കിൽ ഒരു വണ്ടിയിൽ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ അവരുടെ മുമ്പിൽ കയറി ചവിട്ടി പിടിക്കരുത്. സ്ലോ ചെയ്ത് കഴിഞ്ഞാൽ അത് അതിലും വലിയ പണിയാവും. അപ്പോൾ ഞാൻ അതേ രീതിയിൽ അങ്ങ് പോയി. പറഞ്ഞിട്ട് കാര്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ ഇപ്പം 4th ഗിയറിൽ 60 കിലോമീറ്റർ സ്പീഡ്. ഒരു 5th 6th ഗിയർ ഇടുമ്പോഴത്തേനും വണ്ടി 80ൽ എത്തി. 80 ഈ റോഡിൽ അലോഡല്ലാന്നാണ്. പക്ഷെ 80 പോയി കഴിഞ്ഞാൽ ക്യാമറ അടിക്കുന്നതാണ് പറഞ്ഞു കേട്ടെ. എന്താ അവസ്ഥ എന്നറിയില്ല. അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് കൊച്ചിയിലെത്തുന്ന കൊച്ചി പോയിട്ടുള്ള പരിപാടികളൊക്കെ ആയിരിക്കും ഇന്നത്തെ ഈ വ്ളോഗിൽ കാണാൻ പോകുന്നത്. അപ്പൊ ഗൈസ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങൾ വീഡിയോസിന് ലൈക്ക് അടിക്കുന്ന കുറവാണ്. അപ്പൊ ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ ഇടുക. ഗൈസ്, അങ്ങനെ നമ്മൾ ഹൈവേയിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും ട്രാഫിക്കിലൂടെ ഓടിച്ചിട്ട് ഇവിടെ വരുമ്പോൾ ഒരു സമാധാനം നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അത് ഭയങ്കര. എന്തായാലും ഇനി അങ്ങോട്ട് ട്രാഫിക് ഉണ്ട്, അങ്ങോട്ട് കുറേ അങ്ങ് എത്തുമ്പോൾ മാത്രമേ ഉള്ളൂ. അതുവരെ നമുക്ക് ഒരു ആവറേജ് ഒരു 60-70 പിടിച്ചു പോകാൻ പറ്റും. ഇപ്പം നമ്മൾ തൃശ്ശൂർ കുന്നംകുളത്തിന് ശേഷം ഒന്നും മര്യാദയ്ക്ക് ഇന്ന് വണ്ടി ഓടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം എന്തായാലും പോവാം. എന്താ 7 സെക്കൻഡായി.
സൈഡ് ആക്കാനോ? ഇവിടെ സൈഡ് ആക്കണോ? ഹായ്, എവിടെ സ്ഥലം? മുട്ടം. ചുമ്മാ ഇറങ്ങിയ? എവിടെ പോണ്? ആണോ? ആണോ? ഗൈസ്, അങ്ങനെ നമ്മള് മോട്ടോഹോക്കിൽ എത്തിയിരുന്നു കേട്ടോ. കൊച്ചിയിലുള്ള മോട്ടോഹോക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഓൾ ഇന്ത്യ പോകാൻ വേണ്ടിട്ട് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞ ഇവിടെ ഓഫർ നടക്കുന്നുണ്ട് അല്ലേ. ഓഫർ സെയിൽ നടക്കുന്നുണ്ട്. അതെ അതെ, ഇത് ഹെൽമെറ്റ്സും ആക്സസറീസും കാര്യങ്ങളും എല്ലാത്തിനും ഭയങ്കര ഓഫർ വരുന്നുണ്ട് കേട്ടോ. അപ് ടു 80% ഓഫർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കണ്ടില്ലേ, ജാക്കറ്റ്സിനൊക്കെ ആണെങ്കിൽ നല്ല ഓഫർ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ SMK ഹെൽമെറ്റ്സ് ഒക്കെ 6000 രൂപയോളം വരുന്ന ഹെൽമെറ്റിനൊക്കെ 3000 അല്ലേ, 3990 ആ റേറ്റിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതെ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ജാക്കറ്റ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ 299 അല്ലേ. ആ ഹാ, എല്ലാ ജാക്കറ്റ്സും ഉണ്ടാ. ഡൈനീസിന്റെ ജാക്കറ്റ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇടല്ലേ, ഇതാ ഈഗിളിന്റെ അതെ, എക്സ്ട്രാ സ്മോള് കറക്റ്റ് ഈഗിളിന് ഫിറ്റ് ആ. ലേഡീസിനൊക്കെ ആകുമ്പോ കണ്ടില്ലേ സ്ട്രാപ്പ് കാര്യങ്ങൾ. അതെ, 7500. എന്റെ ആദ്യത്തെ ജാക്കറ്റ് ഇതായിരുന്നു കേട്ടോ. കിട്ടുന്ന ജാക്കറ്റ് പിന്നെ ഹെൽമെറ്റ് ബ്ലൂടൂത്ത് ഒക്കെ നോക്കുന്നവർക്ക് 499 മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ. ചെറിയ സാധനം, ഇതിന് കോളിങ്ങും പാട്ട് കേൾക്കാനൊക്കെ എല്ലാ സെറ്റപ്പും ഉണ്ട് ഇതിനകത്ത്, കണ്ടില്ലേ. അപ്പൊ ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഇവിടെ വരുന്നവർക്കല്ലേ ഓഫർ സെയിൽ എന്തായാലും അടിപൊളിയാണ്. പിന്നെന്താ പറയാ, ഇവിടെ വരാത്തവർക്ക്, ഇവിടെ വരാൻ ബുദ്ധിമുട്ടുള്ളവർക്കല്ലേ അതൊക്കെ വേണേ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ എന്തായാലും മിസ് ചെയ്യണ്ട അല്ലേ. ഫ്ലാഷ് സെയിലും ഉണ്ട് കേട്ടോ ഇവിടെ അല്ലേ. ഫ്ലാഷ് സെയിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്ര ലിമിറ്റഡ് ടൈമിൽ ഇപ്പൊ ഈ ഹെൽമെറ്റിനൊക്കെ ഒരു ഓഫർ ഉണ്ടെങ്കിൽ അതിന് പുറമേ മറ്റൊരു ഓഫർ കൂടി ഇതിനകത്ത് ആഡ് ഓൺ ആവും കേട്ടോ. ഇപ്പൊ ഈ SMK ഹെൽമെറ്റ് ഒക്കെ മേടിക്കുകയാണെങ്കിൽ ഗൂഗിൾസ് ഒക്കെ ഫ്രീ, അങ്ങനെയൊക്കെ കോംബോ ഓഫേഴ്സ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും കൊച്ചിയിലുള്ളവർക്കൊക്കെ അത് യൂസ്ഫുൾ ആയിരിക്കും. പുറത്തുള്ളവർക്കാണെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം.